പുതിയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന പറവറ ചാറ്റ് ഷോയാണ് ഇനി ഭൂതം ഭാവി വർത്തമാനത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം. ആരും ഇതുവരെ പരിചയപ്പെടുത്താത്ത പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന പറവറ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തോട്ടുകടവ് നഗരസഭയിലെ കർഷകനുള്ള ഏറ്റവും നല്ല അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ കണ്ണൻകായ അവർകളാണ്. കണ്ണൻ കെ അവർകളാണ്. പ്രേക്ഷകർക്കും ഇതിൽ പങ്കെടുക്കാം. കൃഷി സംബന്ധമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അതിനുള്ള തക്ക മറുപടി അദ്ദേഹം ചുട്ട മറുപടി തന്നെ കൊടുക്കാം. അല്ല സാറേ, അല്ല, കൃഷി സംബന്ധമായിട്ടുള്ള നല്ല മറുപടികൾ കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നല്ല മറുപടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാറേ, നമുക്ക് അപ്പോൾ പറവറ ചാഷുവിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് പറ്റി സാറേ, ഉറങ്ങില്ലേ? അല്ല, രാവും പകലും ഈ കൃഷിപ്പണിയല്ലേ, ഉറക്കം കിട്ടില്ല. അപ്പൊ നമസ്കാരത്തിന്റെ ഇടയിൽ ഒരു കോട്ടുവായ കയറി വന്നു. ഓക്കെ ഓക്കെ. അപ്പൊ സാറേ, നമ്മളിപ്പോ എന്തിനും ഒരു തുടക്കമുണ്ടല്ലോ. അപ്പൊ സാർ, ഈ കൃഷി സംബന്ധമായ ഈ കൃഷിയിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും തന്നെ. അപ്പൊ അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു? അയ്യോ, അവർക്ക് അങ്ങനെ മേലോട്ട് പരിപാടി ഒന്നും. അപ്പൊ പിന്നെ അച്ഛനും അമ്മയാണ് പറഞ്ഞതെന്ന് പറഞ്ഞതുകൊണ്ട്. അല്ല, അച്ഛനും അമ്മയെന്ന് പറഞ്ഞത് എന്റെ തലവട്ടം കണ്ട അപ്പ ഒരു പറയുമായിരുന്നു, ഇതിലും ഭേദം പോലെ വാഴ വെച്ചാൽ മതി, ഇതിലും ഭേദം പോലെ വാഴ വെച്ചാൽ മതി. സത്യം പറഞ്ഞ സാറിന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, എന്റെ അച്ഛനും എന്നോടും പറഞ്ഞിട്ടുണ്ട് നല്ല വാഴ നട്ടാ മതിയായിരുന്നു എന്നൊക്കെ. എല്ലാ അച്ഛനമ്മമാരും പറയും, പക്ഷേ അത് കേട്ട് ഒരു ബുദ്ധി തോന്നിയിട്ട് ഞാൻ ആലോചിക്കേ, എന്നാ പിന്നെ ഒരു വാഴ വെച്ചാലോ. അങ്ങനെയാണ്, ഒരു വാഴ വെച്ചു, രണ്ടു വാഴ വെച്ചു, ഇപ്പൊ വാഴ കൃഷിയായി. അത് ശരി, മൊത്തം വാഴ കൃഷി അങ്ങനെയാണ് വാഴയിലേക്ക്. അപ്പൊ ഞാനിപ്പോ കേട്ടിട്ടുണ്ട് വാഴ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു കൃഷിയാണ്. കാരണം പ്രളയം അതുപോലെ കാറ്റ് പേമാരി ഒക്കെ വരുമ്പോ ഇതിനെ തടുത്തു നിർത്താനായിട്ടും ഒരുപാട് കൃഷിനാശങ്ങൾ സംഭവിക്കാം. മെയിനായിട്ട് കാറ്റ്. അപ്പൊ ഈ കാറ്റിനെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. അത് നമുക്ക് കൃഷിക്കാരോട് പറയാനുള്ളത്, നമുക്ക് അതിനൊരു വീൽ പവർ ഉണ്ടാക്കിയെടുക്കണം. വാഴക്ക് നമുക്ക് ഇതിന് വേണ്ടിട്ട് വീൽ പവർ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ? വാഴക്ക് ഒരു വീൽ പവർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? വാഴക്ക് വീൽ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കർഷകരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നല്ല പോയിന്റ് ആയിരിക്കും. അല്ലെ, പ്രഷർ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു വാഴക്കണ്ണ് കിട്ടും. കുറച്ച് നാള് കഴിയുമ്പോൾ അതിനൊരു കൂമ്പ് വരും. കൂമ്പ് വരും. ഈ കൂമ്പ് വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യണ ചെറിയ ഫാനില്ലേ, ചെറിയ ഫാൻ, അത് അതിൻ്റെ ഒരു ഏകദേശം ഒരു 2 സെന്റിമീറ്റർ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ ഫാൻ അങ്ങോട്ട് ഓൺ ചെയ്യും. അപ്പൊ അതിൽ നിന്നൊരു ഇളങ്കാറ്റ് വരും. ഈ ഇളങ്കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ചു കൊടുക്കുമ്പോ അത് കാറ്റായിട്ട് പൊരുത്തപ്പെട്ടു, മനസ്സിലായില്ലേ? പിന്നെ നമ്മള് കുറച്ചാൾ കഴിയുമ്പോ രണ്ട് ഇലകൾ വരാൻ തുടങ്ങും. അപ്പൊ നമ്മള് മറ്റേ പെഡസ്റ്റ് ഫാൻ അല്ലേ, അത് കൊണ്ടുവന്ന് വെച്ചിട്ട് എയർ അടിച്ചു കൊടുക്കും. അതൊരു കുറച്ചാൾ ചെയ്യുമ്പോ ആ ഒരു കാറ്റിനോട് അതിനൊരു പ്രതിരോധിക്കാൻ. പിന്നെ അത് വളർന്ന് വലുതായി കൊലച്ച് ഒക്കെ കുന്തളിച്ചൊക്കെ നിൽക്കുമ്പോ നമ്മൾ ഈ സിനിമ വർക്കിനെ കിട്ടുന്ന പ്രൊപ്പല്ലർ അല്ലേ, ആ സാധനം കൊണ്ടിട്ട് കടകടയെന്ന് പറഞ്ഞിട്ട് കാറ്റെടുത്ത് തള്ളിക്കൊടുക്കും ഈ വാഴക്ക്. അതെ അതെ. അപ്പൊ ഈ വാഴ ഉണ്ടല്ല ഇങ്ങനെ രണ്ട് കാട്ടായ മാത്രമേ ഉള്ളൂ. കാരണം എന്താ? പ്രതിരോധിച്ച്. പിന്നെ എത്ര വലിയ കാറ്റ് വന്നാലും വാഴക്ക് ഒരു കുലുക്കും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതിനെ കൊണ്ട് വിൽ പവർ. അതെ, അങ്ങനെ ഒരു വിൽ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ ഓക്കെ. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഇതിന് വയറൊന്നും കാണാനില്ലല്ലോ. വയറ് സാറിനുണ്ടല്ലോ. എനിക്കല്ല, ഈ ഫോണിന്റെ വയറ്. ഇതിപ്പോ ഡിജിറ്റൽ അല്ലേ സാർ? ആ ശരി ശരി. ഓക്കേ, അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ കാസർഗോഡ് നിന്ന് സിസിടിവി വിളിക്കുന്നത്. സിസിടിവി വരെ സംസാരിക്കാൻ തുടങ്ങിയോ? അയ്യോ, എന്റെ പേര് സിസി ടിവി ആണ്, നിരീഷ്. ഓ, പേര് സിസി. ആ ഓക്കേ. അപ്പൊ പറവറ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ട്ടോ. ആ സാറ് ഇരിപ്പുണ്ട്, സംസാരിച്ചോളൂ. അതെ സാറേ, ഞാൻ എന്റെ ആടെ കപ്പട കണ്ട നട്ടിന്. കാസർഗോഡ്. കാസർഗോഡ് മനസ്സിലായി മനസ്സിലായി. കാസർഗോഡാണല്ലേ വീട്. അതായത് കപ്പട കണ്ടം തുണ്ടം വെട്ടി പാടത്തിട്ടിട്ട് ഇപ്പൊ ഇനി ചപ്പലൊക്കെ ചപ്പലൊക്കെ ഇട്ട് കൊടുത്ത ഇട്ട് കൊടുത്ത് ഇതുവരെ വേര് വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ മോള് ഒറ്റക്കാണോ ഇത് ചെയ്തത്? കെട്ടിയൊന്നും ചെയ്യില്ല, വെറുതെ കുത്തിയിരിക്കേ. അപ്പൊ ഈ കെട്ടിയന്റെ ചോടൊന്നും മാന്തി നോക്കായിരുന്നില്ലേ? ഇനി കപ്പട വേര് കെട്ടിയന്റെ മൂട്ടിലെങ്ങാനും വന്ന് വെട്ടിട്ടുണ്ടോ?
ശരിയാണ് അല്ലേ? ആ അല്ല, അപ്പൊ കുട്ടി പറയുന്നതേ അവര് നട്ടിട്ട് അത് വേര് വന്നില്ല എന്നാ പറയണേ. വേര് വന്നില്ല എന്നല്ലേ മോള്? കേബിൾ ടിവി സിസിടിവി കപ്പ നട്ടപ്പോ നമ്മള് ഒരടി ഗ്യാപ്പിനാണ് നട്ടത്. അപ്പൊ ഇത് ചിലവരൊക്കെ ഉണ്ട്, ഇത് നട്ടു കഴിഞ്ഞാ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കില്ല. ഇത് ഒന്ന് നട്ടു കഴിഞ്ഞിട്ട് പിന്നെ പോക്ക് പോയി കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കില്ല. മോളും അങ്ങനെ ആ കൂട്ടത്തിലാണോ? എന്നിട്ട് എങ്ങനെയാ? അതാണ് പോയിട്ട് ആ കപ്പ കണ്ടെടുത്തിട്ട് നോക്കീന്. അപ്പൊ അതിന് വേര് വന്നിട്ടാ. എന്നിട്ട് ഞാൻ അത് കുത്തി വെച്ച്. ഒന്ന് നിർത്തിക്കോ അവിടെ. എങ്ങനെയാന്ന്? അവിടെ പോയിട്ട് കപ്പട കണ്ടെടുത്തിട്ട് നോക്കീന്, വേര് വന്നിനാന്ന്. പിറ്റേ ദിവസം എന്താ കുത്തി വെച്ച്. എന്താ അതിന്റെ പിറ്റേ ദിവസം പോയിട്ട് പിന്നെ നോക്കീന്, പറിച്ചു നോക്കി, പറിച്ചു നോക്കീന്. ഇത് അങ്ങനെ രണ്ടാഴ്ച ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട്, വേര് വന്നിട്ടപ്പാ. വേര് വന്നില്ല അല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്. ഇനി നമ്മള് അടുത്ത സീസണിൽ കപ്പ നടുമ്പോഴേ അത് തല കുത്തിയിട്ട് നടണം. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാരുന്നെങ്കിലേ പിന്നെ വേര് വന്നു പറിച്ചു നോക്കണ്ട, വേര് മുകളിലല്ലേ വരുള്ളൂ. അപ്പൊ തല കുത്തി നട കേട്ടാ. അപ്പൊ പറവറയിലേക്ക് വിളിച്ചതിന് നന്ദി. വീട്ടിൽ കുത്തിയിരിക്കണത് ഇത് ആവശ്യത്തിൽ കൂടുതൽ പണിയെടുക്കണ്ട്. അപ്പൊ സാറേ, കേട്ടുകേൾവിയാണ് ഈ മത്ത കുത്തിയ കുമ്പളം മുളക്കോ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, മത്ത കുത്തിയിട്ട് എന്തിനാ കുമ്പളം മുളപ്പിക്കണ്ട? അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. മത്ത കുത്തിയിട്ട് നമ്മള് കുമ്പളം കടയിൽ നിന്ന് മേടിച്ചാ പോരെ. അത് ശരിയാ. പിന്നെന്ന് പറഞ്ഞാൽ ഈ മത്ത കുത്തിയ കുമ്പളം മുളക്കോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, പക്ഷെ റോസാക്കമ്പ് കുത്തിയ ഉരുളക്കിഴങ്ങ് മുളക്കും, അത് മസ്റ്റാ. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ സാറേ. അത് എങ്ങനെയാണത്? പുതിയ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലൊരു കാര്യം. അവർ കാണുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന്റെ മുകളിൽ റോസാക്കമ്പ് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസാപ്പൂ നല്ലോണം തഴച്ചു വളരും. സാർ ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചെയ്തു നോക്കിയായിരുന്നു. അപ്പൊ റോസാക്കമ്പ് ഇപ്പൊ റോസ ഒരുപാടുണ്ടോ? ഇല്ല, റോസ ഉണങ്ങി പോയി. പിന്നെ ഇപ്പൊ ഈ അടിയിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതങ്ങോട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ടല്ലോ ഹാളിലാ വെച്ചിരുന്നത്. ഉരുളക്കിഴങ്ങ് മുട്ടിയിട്ട് ഇപ്പൊ നടക്കാൻ പറ്റണില്ല. അതെ, ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉരുളക്കിഴങ്ങ് തോരൻ അതൊക്കെ തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് സാറേ. ഇപ്പൊ നമ്മുടെ ഈ പറവറ ചാറ്റ് ഷോയുടെ സമയം ഏതാണ്ടും കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പൊ സാറ് നമ്മുടെ ഇവിടം വരെ വന്നതിനും പ്രേക്ഷകരുടെ സംശയങ്ങൾ എല്ലാം തീർത്തു കൊടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ എനിക്കും ഇവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സന്തോഷം. മോൻ പറവറ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് ചറവറ പോലെ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു നല്ലൊരു ഒരു എപ്പിസോഡായിരുന്നു. അതെ, ഇനി നല്ല നല്ല വ്യക്തിത്വങ്ങളും നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.